നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് ഈ ലോകത്തുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കൊറോണ വൈറസിനുള്ള വാക്സിൻ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വാക്സിൻ്റെ പ്രൊഡക്ഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് ഘട്ടത്തിലൂടെ ഒരു വാക്സിൻ കടന്നു പോകാനുണ്ട് അത് മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണേക്കാൻ മുന്നേ ആദ്യം ചെയ്യേണ്ടതാണ് അതിൻ്റെ ഒരു പ്രീ ക്ലിനിക്കൽ ട്രയൽ അതിനുശേഷം ക്ലിനിക്കൽ ട്രയൽ അതിനുശേഷം അതിന് അപ്രൂവൽ കിട്ടുന്നു അതിനുശേഷം അത് മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം പ്രീ ക്ലിനിക്കൽ സ്റ്റേജിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണത് മനുഷ്യന്മാരിലല്ല മൃഗങ്ങളിലൊക്കെയാണ് ഫോർ എക്സാമ്പിൾ എലികളിൽ ടെസ്റ്റ് ചെയ്യും റീസസ് മങ്കി പോലെയുള്ള കുരങ്ങനിലൊക്കെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കണേ അത് വിജയകരമായി പൂർത്തിയാക്കിയാലാണ് ക്ലിനിക്കൽ ഫേസിലേക്ക് കടക്കണേ ഈ ക്ലിനിക്കൽ ഫേസിൽ തന്നെ മൂന്നായിട്ട് തിരിക്കാം ഫേസ് 1 ഫേസ് 2 ആൻഡ് ഫേസ് 3 ഫേസ് 1-ൽ 100-ൽ താഴെ ആൾക്കാരിലാണ് വാക്സിൻ നമ്മൾ പരീക്ഷിച്ച് നോക്കണേ ഫേസ് 2-ൽ 100 കണക്കിന് ആൾക്കാരിലും ഫേസ് 3-ൽ 1000 കണക്കിന് ആൾക്കാരിലും നമ്മൾ പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഈ മൂന്ന് ഹ്യൂമണിലാണ് നമ്മൾ ഈ മൂന്ന് ഫേസും ട്രയൽ നടത്തണേ ഇതിൽ മെയിനായിട്ട് നോക്കണത് ഒന്ന് വാക്സിൻ ആവശ്യത്തിനുള്ള ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എത്ര മാത്രം എഫക്റ്റീവ് ആണ് ഈ വാക്സിൻ എന്നൊക്കെയാണ് ഈ മൂന്ന് ഫേസിലും നോക്കണത് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 അങ്ങനെ ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞ് കഴിഞ്ഞ് അത് വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ വാക്സിനെ ഒരു വാക്സിൻ അപ്രൂവൽ ബോഡിയുടെ മുന്നിൽ വയ്ക്കുകയാണ് എന്നിട്ട് അവർ ഡിസൈഡ് ചെയ്യും വാക്സിൻ സക്സസ്ഫുൾ ആണോ സക്സസ്ഫുൾ അല്ലേ ആ വാക്സിനെ ആ ബോഡി സക്സസ്ഫുൾ ആണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനെ ഏൽപ്പിക്കും അവർ വാക്സിൻ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കും ഇതാണ് നോർമൽ ഒരു വാക്സിൻ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരു നോർമൽ സെനാരിയോ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെടുക്കുന്ന സമയം 5 മുതൽ 10 വർഷം വരെയാണ് പക്ഷേ ഇന്ന് എല്ലാ രാജ്യക്കാരും അവരുടെ എല്ലാ റിസോഴ്സസും ഉപയോഗിച്ച് ഇത് സ്പീഡപ്പ് ചെയ്യാൻ നോക്കുകയാണ് എത്രയൊക്കെ തന്നെ സ്പീഡപ്പ് ചെയ്താലും WHO അഭിപ്രായത്തിൽ അല്ലെങ്കിൽ മറ്റ് വാക്സിൻ എക്സ്പേർട്സിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1.5 കൊല്ലം മിനിമം വേണ്ടി വരും അപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ ജനറ്റിക്കൽ സീക്വൻസ് ചൈന പുറത്ത് എക്സ്പോസ് ചെയ്തത് ഒരു ജാനുവരിയിലാണ് ഫെബ്രുവരി തൊട്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും വാക്സിൻ പ്രൊഡക്ഷനുള്ള ട്രയലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ February 2020 വാക്സിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ട്രയൽ നടത്തി കഴിഞ്ഞാൽ എന്നാണ് നമുക്ക് വാക്സിൻ കിട്ടാൻ പോണത് വിൽ ബി ഗെറ്റിംഗ് ഇൻ ഒരു June-July 2021 മാത്രമേ ആ വാക്സിൻ പുറത്തു വരുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ ഒരു വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഒന്ന് ആ റിസർച്ച് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ വർക്ക് ചെയ്യുന്ന റിസർച്ചേഴ്സ് അതിന് അപ്രൂവൽ കൊടുക്കുന്ന ഗവൺമെൻറ് അതിന് ഫണ്ടിങ് കൊടുക്കുന്ന മറ്റ് ഓർഗനൈസേഷൻസ് ഇതൊന്നും കൂടാണ്ട് ഇത് മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇവരെല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണ് ഇതിനൊരു ഉദാഹരണമാണ് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ അവർ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി പല വാക്സിനേഷൻസും പല കൺട്രീസിലേക്കും വേണ്ടി എത്തിച്ചു കൊടുക്കാനുള്ള കഠിന പ്രയത്നം ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ അഭിപ്രായത്തിൽ പോലും 1.5 കൊല്ലമാണ് അവരും മിനിമം ഇതിനു വേണ്ടി എടുക്കണം എന്ന് പറയുന്നത് വെറുതെ ഒരു തട്ടിക്കൂട്ട് വാക്സിൻ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല കാരണം അതിന് അറ്റ്ലീസ്റ്റ് ഒരു 70% എഫക്റ്റീവ് ആയിരിക്കണം ഒരു സമൂഹത്തിൽ 70% ആൾക്കാർക്ക് അസുഖം വരാണ്ട് നോക്കാൻ ആ വാക്സിന് കഴിയണം എന്നാൽ മാത്രമേ ആ സമൂഹത്തിൽ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അറിയേണ്ടതടുത്തത് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്നുള്ളതാണ് ഒരു സമൂഹത്തിൽ 70% ആൾക്കാർക്കും ഐതർ അസുഖം വന്നിട്ടോ അതോ വാക്സിനേഷൻ വഴിയോ ഒരു ഇമ്മ്യൂണിറ്റി വരുമ്പോഴാണ് അത് ഹേർഡ് ഇമ്മ്യൂണിറ്റി ആയിട്ട് മാറണേ സപ്പോസ് ഒരു രാജ്യത്ത് ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള രാജ്യത്ത് ഒരു 20 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക ഈ 20 ആൾക്കാരിൽ 14 പേർക്ക് ഇമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ആണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി വരുന്നത് ഫോർ എക്സാമ്പിൾ ഇതിൽ നമ്മൾ പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇമ്മ്യൂണാണ് അവർക്ക് ഇനി അസുഖം വരില്ല ഐതർ അസുഖം വന്നിട്ടോ അതോ വാക്സിനേഷൻ എടുത്തിട്ടോ അവർ ഇമ്മ്യൂണായി ബാക്കി ഉള്ള ബ്ലൂ കളറിലുള്ള ആൾക്കാരൊക്കെ നോർമലായിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല സപ്പോസ് ഈ ബ്ലൂ കളറിലുള്ള ആൾക്കാരിൽ ഒരാൾക്ക് അസുഖം വന്നു എന്ന് വയ്ക്കാം ഈ ഒരാൾക്ക് അസുഖം വരുമ്പോൾ ഇയാൾക്ക് ചുറ്റുമുള്ള പച്ച കളറിലുള്ള ആൾക്കാർക്ക് അസുഖം പകരണില്ല കാരണം അവർ ഓൾറെഡി ഇമ്മ്യൂണാണ് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ കളറിലുള്ള നോർമൽ ആൾക്കാരിലേക്ക് അസുഖം എത്തണില്ല അപ്പോൾ ഈ ഇമ്മ്യൂണായിട്ടുള്ള ആൾക്കാർ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു കവചം സൃഷ്ടിക്കുകയാണ്
ഇതിനെയാണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ആണ് നമ്മൾ വാക്സിനേഷൻ കൊണ്ട് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈവൺ ഒരു വാക്സിൻ്റെ എഫിക്കസി 60% ആണെങ്കിൽ പോലും ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റില്ലയെന്നും ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയായിട്ട് ഒരു ഔട്ട് ബ്രേക്സ് ഉണ്ടാവുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ വാക്സിൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യു എസ് എയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി വർക്ക് ചെയ്യുന്നത് മോഡേണ ആൻഡ് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന കമ്പനി രണ്ട് കമ്പനീസാണ്. യു കെയിലാണെങ്കിൽ അവർ ഒരു കൊറോണ അതായത് COVID-19 ടാസ്ക് ഫോഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇൻവോൾവ് ചെയ്തിട്ട് അവിടെ മെയിനായിട്ട് വാക്സിൻ പ്രൊഡക്ഷനിൽ ഹെൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യണത് ഒന്ന് ഇമ്പീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ, രണ്ടാമത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. യു കാനഡയിലാണെങ്കിൽ കാനഡ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാനഡിയൻ ഗവൺമെൻറ് ഒരുപാട് പൈസ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചൈനയിലാണെങ്കിൽ അവിടുത്തെ പ്രൈവറ്റ് കമ്പനീസിന് സബ്സിഡൈസ്ഡ് റേറ്റിൽ ലോണ് കൊടുക്കുന്നുണ്ട് വാക്സിൻ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ന് ഒരു 115 വാക്സിൻ കാൻഡിഡേറ്റ്സ് നമ്മളുടെ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു 115 പൊട്ടൻഷ്യൽ വാക്സിൻ കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഈ 115 തന്നെ 10 ഓൾറെഡി ക്ലിനിക്കൽ ട്രയലിലോട്ട് എത്തി, അതായത് മനുഷ്യന്മാരുടെ മേത്ത് വാക്സിൻ പ്രയോഗിച്ച് നോക്കുന്ന റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് 10. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, Phase 3 ക്ലിനിക്കൽ ട്രയലിൻ്റെ Phase 3 ഒരു വാക്സിൻ എത്തിയാൽ പോലും അവിടുത്തെ ഫെയിലിയർ റേറ്റ് 80-90% ആണ്. Phase 3 എത്തിയിട്ട് പോലും 80-90% ഓഫ് ദി വാക്സിൻസ് ഔട്ട് ഓഫ് ദിസ് 10 ക്യാൻ ഫെയിൽ എന്നാണ്. അത്രയധികം ഫെയിലിയർ റേറ്റ് ഉണ്ട് ഒരു വാക്സിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അഡ്രിയാൻ ഹിൽ, പ്രൊഫസർ സാറ ഗിൽബർട്ട് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാക്സിൻ നമുക്ക് കുറച്ചൊരു ആശാവഹമായ ഒരു വാക്സിനാണ്. ഇവരുടെ അഭിപ്രായത്തിൽ നമുക്ക് വാക്സിൻ സെപ്റ്റംബറോടുകൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അതിന് പേരിട്ടിട്ടുള്ളത് ചേഡോക്സ് 1 എന്നാണ്. ഇത് മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് മാത്രം എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണു എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന് ഉത്തരം എന്താന്ന് വെച്ചാൽ, ഇവർ ഇതിന് മുന്ന് ഓൾറെഡി ഒരു വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണതിൻ്റെ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇബോള ആൻഡ് സാർസ് വൈറസിലായിരുന്നു. അപ്പോൾ നമ്മുടെ COVID-19 വൈറസിനോട് ജനറ്റിക്കലി വളരെയധികം സാമ്യമുള്ള ആ സെയിം ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഒരു വൈറസാണ്. അവരതിൻ്റെ ഓൾറെഡി പ്രീ ക്ലിനിക്കൽ ഫേസ് ഫിനിഷ് ചെയ്തു, ക്ലിനിക്കൽ ഫേസും ഫിനിഷ് ചെയ്തു, അത് സക്സസ്ഫുള്ളായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി കൊറോണ വൈറസിനുള്ള വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരതിൻ്റെ Phase 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലിനിക്കൽ ട്രയലിലെ Phase 2 and Phase 3 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ Phase 2 and Phase 3 5000 ആൾക്കാരിലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അതിനുശേഷം ആണ് വാക്സിൻ അതിന് ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇവരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, ഇതിന് വാക്സിന് അപ്രൂവൽ കിട്ടുമ്പോഴേക്കും തന്നെ ഇവർ ഓൾറെഡി വാക്സിൻ്റെ മാസ് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞു. ഇവർക്ക് 7 ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസായിട്ടാണ് ഇപ്പോൾ അവർ ഒരു കരാറിൽ എത്തിയിട്ടുള്ളത്. ഈ 7 ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ 3 യു കെയിലുണ്ട്, 2 യു എസിലാണ്, 1 ചൈനയിലാണ്, 1 ഇന്ത്യയിലാണ്. ഇവരെല്ലാവരും ഈ 7 ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും ഓൾറെഡി വാക്സിൻ പ്രൊഡക്ഷൻ മാസ്സായിട്ട് അപ്രൂവൽ കിട്ടുന്നേക്കാൾ മുന്നേ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന് അവർ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും കോൺഫിഡൻറ്റ് എന്ന് വെച്ചാൽ, ഇവർ ഇതിനുള്ള ട്രയൽ ഓൾറെഡി റീസസ് മങ്കിയിൽ നടത്തി നോക്കി. റീസസ് മങ്കി ജനറ്റിക്കലി ഹ്യൂമൻസിനോട് ഏറ്റവും അടുത്ത് എടുക്കുന്നതാണ്. 6 റീസസ് മങ്കീനെ എടുത്തിട്ട് അവർക്ക് സിംഗിൾ ഡോസ് ഓഫ് ഇവരുടെ ചെഡോക്സ് 1 വാക്സിൻ കുത്തിവെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള 28 ഈ മങ്കീസിനെ കൊറോണ വൈറസിനോട് എക്സ്പോഷർ കൊടുത്തു. 28 കഴിഞ്ഞിട്ടും ഈ മങ്കീസിനൊന്നും കൊറോണ വൈറസ് ബാധ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് അവർക്ക് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് വാക്സിൻ ഇപ്പോഴേ മാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൊടുത്തത്. അപ്പോൾ ഇന്ത്യയിൽ അവർക്കുള്ള പാർട്ണർ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇൻ പൂനെയാണ്. സൈറസ് പൂനാവാല തുടങ്ങി ഇപ്പോൾ ആധാർ പൂനാവാല ചെയർമാനായിട്ടുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇൻ പൂനെ. ഇവരുടെ അഭിപ്രായത്തിൽ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഭിപ്രായത്തിൽ, ഇൻ സെപ്റ്റംബറിൽ അവർക്ക് 1 വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബൈ ഡിസംബർ ഇവരെല്ലാവരും കൂടിയിട്ട് 10 വാക്സിൻ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കമ്പനീസിനും എക്സ്ക്ലൂസീവായിട്ടുള്ള പേറ്റൻറ്റ് റൈറ്റ്സ് കൊടുത്തിട്ടില്ല.
അതായത് ഇത് ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ല, പകരം ആ പകരം എത്രയും പെട്ടെന്ന് എത്രയും അധികം ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റുമോ അതാണ് അവരിവിടെ എയിം ചെയ്യണത്. ഇതിനൊരു പേറ്റന്റ് റൈറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് അമേരിക്കൻ കമ്പനികൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പിന്നാലെ നടന്നെങ്കിലും അവർ കൊടുത്തില്ല. അപ്പോൾ ഇത് ഫണ്ട് ചെയ്യണത്, ഈ റിസർച്ച് ഫണ്ട് ചെയ്യണത് യു കെ സിറ്റിസൺസ് ആണെങ്കിൽ പോലും ഈ വാക്സിൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ആദ്യം കിട്ടാൻ പോണത് യു കെ സിറ്റിസൺസിനല്ല. എഗ്രിമെൻറ്റ് പ്രകാരം എവിടെയാണോ ഏറ്റവും കൂടുതൽ ആവശ്യം അവർക്കാണ് ഇത് കിട്ടാൻ പോണത്. പക്ഷേ ഇത് ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവർ 5000 ആൾക്കാരെ വെച്ചിട്ടാണ് ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള അഡൽസിലാണ് ഇപ്പോൾ അത് ട്രയൽ നടത്താൻ പോണേ. ഈ 5000 ആൾക്കാരിൽ 2500 ആൾക്കാർക്ക് വാക്സിൻ ഇവർ കൊടുക്കും, 2500 ആൾക്കാർക്ക് വാക്സിൻ കൊടുക്കുന്നില്ല, പകരം ജസ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രമാണ് അവർക്ക് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കണേ. അപ്പം ഈ 5000 ആൾക്കാർക്ക് അറിയില്ല നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് വാക്സിനാണോ അതോ കിട്ടിയിട്ടുള്ളത് ഡിസ്റ്റിൽഡ് വാട്ടറാണോ. ഇങ്ങനെ ഇഞ്ചക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇവരുടെ നോർമൽ ലൈഫിലേക്ക് സൊസൈറ്റിയിലേക്ക് തിരിച്ചു പോവാണ്. അല്ലാണ്ട് ഇവരൊരു റൂമിൽ കയറ്റി വെച്ച് അവർക്ക് കൊറോണ വൈറസിൻ്റെ എക്സ്പോഷർ കൊടുക്കണില്ല. ദാറ്റ് ഇസ് അത് എത്തിക്കലി കറക്റ്റല്ല. ഇവർ നോർമലി ഇവരുടെ സൊസൈറ്റിയിൽ പോയി അവരുടെ നോർമൽ ലൈഫ് കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ ഇടയിൽ അവർക്ക് എന്തെങ്കിലും സിംപ്റ്റം ഉണ്ടെങ്കിൽ അവർ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കും, അവർ ഡോക്ടേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇവർ ഫോളോ അപ്പിന് വരും. ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ഇവരെല്ലാവരും തിരിച്ചു വിളിച്ചിട്ട് ഇവർക്ക് എത്ര പേർക്ക് കൊറോണ വൈറസ് ബാധ ഉണ്ടെന്ന് നോക്കുകയാണ്. അപ്പോൾ അതിൽ 2500 പേർക്ക് വാക്സിൻ കിട്ടി, അതിലെത്ര പേർക്ക് കൊറോണ വൈറസിൻ്റെ ബാധ ഉണ്ടായി, അപ്പോൾ 2500 പേർക്ക് കിട്ടിയില്ല, ഇതിലെത്ര പേർക്ക് കൊറോണ വൈറസ് ബാധ ഉണ്ടായി, ഇതിൽ നിന്നാണ് ഇപ്പോൾ ഒരു വാക്സിൻ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് അവർക്ക് അപ്രൂവൽ കിട്ടാൻ പോണത്. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണത്, ഇപ്പോൾ യു കെ ഓൾറെഡി അതിൻ്റെ പീക്കിൽ ഏകദേശം എത്തിക്കഴിഞ്ഞു, ഇനി കൊറോണ വൈറസ് ബാധ അവരുടെ സമൂഹത്തിൽ കുറയാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഈ 5000 പേരെ ഇറക്കി വിടുമ്പോൾ അവർക്ക് എത്ര പേർക്ക് എക്സ്പോഷർ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയും റിസർച്ചിന് അധികം സമയം വേണ്ടി വരും. അപ്പോൾ അടുത്ത കൊറോണ വൈറസ് ഹോട്ട്സ്പോട്ടിലേക്ക് ആ എക്സ്പെരിമെൻറ്റിനെ മാറ്റേണ്ടി വരും. ഇത് എക്സ്പെരിമെൻറ്റിനെ മാറ്റുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർക്ക് ഈ ഒരു 4 മാസത്തെ കാലയളവ്, അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു 4-5 മാസം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം കിട്ടാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ വാക്സിൻ എത്രത്തോളം എഫക്റ്റീവ് ആണ്, 70% എഫക്റ്റീവ് ആണോ, ഇതിന് എന്തൊക്കെ ടോക്സിസിറ്റി ഉണ്ട്, എന്തൊക്കെ സൈഡ് ഇഫക്ട്സ് ഇത് ഉണ്ടാക്കാം, ഒരു ഡോസ് മതിയോ അതോ മൾട്ടിപ്പിൾ ഡോസ് ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരുമോ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ എങ്ങനെ സ്റ്റോർ ചെയ്യും, ഇപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചറിന് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൺലൈറ്റിന് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ വാക്സിൻ കേടായി പോവോ, ഇതെങ്ങനെ സ്റ്റോർ ചെയ്യും, ഇത് ആവശ്യക്കാർക്ക് അതായത് ലോകത്തിൻ്റെ ഓരോ മൂലയിലേക്കും ഇതിനെത്തിക്കാനുള്ളതാണ്, ഇതെങ്ങനെ ചെയ്യും. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിനൊക്കെ ഉത്തരം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു വാക്സിൻ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അത് നമ്മൾക്ക് ഇടയിലേക്ക് എത്തുള്ളൂ. ഇല്ലെങ്കിൽ WHO പറയുന്ന പോലെ ഇതിന് ഒരു 1.5 കൊല്ലം അല്ലെങ്കിൽ ഒരു 2 കൊല്ലം എടുത്തേക്കാം. പക്ഷേ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് ഇത് ഒരു സക്സസ്ഫുള്ളായി മാറട്ടെ, നമുക്ക് എല്ലാവർക്കും ഈ വാക്സിൻ എത്രയും പെട്ടെന്നും ലഭിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.